Hello friends, welcome to the class. നമ്മൾ നോക്കാൻ പോകുന്നത് കൈറ്റ് വിക്ടേഴ്സ് സയൻസിൽ സാർ തന്ന ക്ലാസ്സും അതുപോലെ തന്നെ എക്സ്പെരിമെൻ്റ് നോട്ട്സും ആണ്. പ്രകീർണനം എന്താണ്, ഡിസ്പേർഷൻ എന്താണെന്ന് സാർ എന്ന് പറഞ്ഞു. സൺലൈറ്റ് ഈസ് എ വൈറ്റ് ലൈറ്റ്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെവൻ ഡിഫറെൻ്റ് കളർ. ഡിസ്പേർഷൻ അല്ലെങ്കിൽ പ്രകീർണനം എന്താണെന്ന് പറഞ്ഞു അല്ലേ. സൂര്യപ്രകാശം എന്ന് പറഞ്ഞാൽ വൈറ്റ് ലൈറ്റാണ്, വെള്ള വെളിച്ചമാണ്, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതൊരു പ്രിസമിലൂടെ അല്ലെങ്കിൽ ഒരു വെള്ളത്തുള്ളിയുടെ ഉള്ളിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്, അത് അതിന് അടങ്ങിയിരിക്കുന്ന ഏഴ് കളറായിട്ട് അത് സ്പ്ലിറ്റ് ആവുന്നു അല്ലേ. അതിൻ്റെ ഘടകവർണ്ണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ അത് കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്, ആ ഒരു പ്രതിഭാസത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കിതിൻ്റെ എക്സ്പെരിമെൻ്റ് നോട്ട്സ് നോക്കാം. ആദ്യത്തെ എക്സ്പെരിമെൻ്റ് നോട്ട്സ് ആണ്. സാറൊരു പരന്ന പാത്രത്തിൽ വെള്ളം നിറച്ചിട്ടൊരു മിറർ അതിൽ വെച്ചിട്ട് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തിരുന്നു. അതിൻ്റെ നോട്ട്സ് ആണിത്. ലക്ഷ്യം മഴവിൽ ഉണ്ടാക്കിയെടുക്കുക. സാമഗ്രികൾ എന്താണ്, ഒരു പാത്രം, പരന്നത്, ദർപ്പണം, ജലം. പ്രവർത്തനം എന്താണ്, പാത്രത്തിൽ അല്പം വെള്ളമെടുക്കുക, കണ്ണാടി അതിലേക്ക് ചെരിച്ചു വയ്ക്കുക. ഈ ഉപകരണം ഇനി പ്രകാശം തട്ടുന്ന ഭാഗത്ത് കൊണ്ടുവയ്ക്കുക. പ്രകാശം വെള്ളത്തിനടിയിലുള്ള ദർപ്പണത്തിൽ തട്ടി ചുമരിലേക്ക് തിരിച്ചു പോകുന്ന വിധമായിരിക്കണം നിങ്ങൾ ആ ഉപകരണം അവിടെ കൊണ്ട് വയ്ക്കേണ്ടത്. നിരീക്ഷണം എന്താണ്, ചുമരിൽ പല നിറങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. നിഗമനം, പ്രകാശത്തിൽ പല നിറങ്ങളും അടങ്ങിയിരിക്കുന്നു. പ്രകാശം വെള്ളത്തുള്ളിക്ക് ഉള്ളിലേക്ക് കടന്നുപോയി പുറത്തേക്ക് വരുമ്പോൾ ഏഴായി പിരിഞ്ഞ് കാണുന്നു. ഇതാണ് മഴവിൽ. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എന്തെഴുതാം, ഇതുകൂടി അതിൻ്റെ കൂടെ എഴുതാം. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. ധവള പ്രകാശത്തിലെ വിവിധ വർണ്ണങ്ങൾക്ക് വ്യത്യസ്ത അളവിൽ അപവർത്തനം സംഭവിക്കുന്നത് കൊണ്ടാണ് പ്രകീർണനം ഉണ്ടാകുന്നത്. ഇതുകൂടി നിങ്ങൾക്ക് അതിൻ്റെ കൂടെ നിഗമനമായിട്ട് എഴുതാം. അപ്പോൾ എയിം എന്താണ്, ഒന്നില്ലെങ്കിൽ ടു ക്രിയേറ്റ് എ റെയിൻബോ എന്ന് എഴുതാം, അല്ലെങ്കിൽ ടു ഫൈൻഡ് ഔട്ട് ദി സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് ലൈറ്റ് എന്ന് എഴുതാം. മെറ്റീരിയൽസ് റിക്വയർഡ് എന്തൊക്കെയാണ്, ഒരു ഫ്ലാറ്റ് വെസൽ വേണം, വാട്ടർ വേണം, സ്മോൾ മിറർ വേണം. പ്രൊസീജിയർ, ടേക്ക് വാട്ടർ ഇൻ എ ഫ്ലാറ്റ് വെസൽ ആൻഡ് പ്ലേസ് ഇറ്റ് അണ്ടർ സൺലൈറ്റ് നിയർ എ വാൾ. പ്ലേസ് ഒബ്ലീക്ലി എ പ്ലെയിൻ മിറർ ഇൻ ദ വാൾ ടു റിഫ്ലക്ട് ദി സൺലൈറ്റ് ഓൺ ദ വാൾ. ഒബ്ലീക്ലി എന്ന് പറഞ്ഞാൽ എന്താ, ആ മിറർ ചെരിച്ച് ആ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് വെക്കാനാണ് പറയുന്നത്. പ്ലേസ് എ തെർമോകോൾ ഷീറ്റ് ഓർ വൈറ്റ് പേപ്പർ വേർ ദ വൈറ്റ് ലൈറ്റ് ഫ്രം ദ വെസൽ ഫാൾസ് ഇഫ് ദ വാൾ ഈസ് നോട്ട് വൈറ്റ്. നമ്മൾ ആ പ്രകാശം റിഫ്ലക്റ്റ് ചെയ്യുന്ന ആ ചുമര് വെള്ള നിറത്തിലല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ ഒരു തെർമോകോൾ വയ്ക്കാം, അല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പർ ചുമരിൻ്റെ മുകളിൽ ഒട്ടിച്ച് വയ്ക്കാം. എന്തിനാണ്, നമുക്ക് ക്ലിയറായിട്ട് ആ ലൈറ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് പല കളറായിട്ട് വരുന്നത് കാണാൻ വേണ്ടിയാണ്. ഒബ്സർവേഷൻ എന്താണ്, വി ക്യാൻ സീ ബ്യൂട്ടിഫുൾ കളേഴ്സ് ഓൺ ദ വാൾ. നമുക്കിപ്പോൾ ചുമരിൻ്റെ മുകളിൽ പല കളറുകളും പ്രത്യക്ഷപ്പെടുന്നത് കാണാം. ഓക്കെ, കൺക്ലൂഷൻ എന്താണ്, കൺക്ലൂഷൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെങ്കിൽ ഇത് മുഴുവൻ എഴുതാം, അല്ല നിങ്ങൾക്ക് ഷോർട്ടായിട്ട് എഴുതാൻ മതിയെങ്കിൽ എഴുതിയാൽ മതിയെങ്കിൽ എന്തെഴുതാം, ആ യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്ത ഭാഗം മാത്രം എഴുതാം. സൺലൈറ്റിൽ പല കളറും അടങ്ങിയിരിക്കുന്നു അല്ലേ. വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് ഒക്കെ അതിലടങ്ങിയ കളേഴ്സാണ്. ലൈറ്റ് ആ വെള്ളത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്താണ്ടാവുന്നത്, അത് അതിൻ്റെ പല കളറുകളായിട്ട് വിഭജിക്കപ്പെടുന്നു, അതായത് സ്പ്ലിറ്റ് ചെയ്യപ്പെടുകയും നമ്മൾക്ക് ആ പല കളേഴ്സ്, ഏഴ് കളറും കാണാൻ പറ്റിയില്ലെങ്കിലും കുറേ കളേഴ്സ് നമുക്ക് ചുമരിൻ്റെ മുകളിൽ കാണാൻ സാധിക്കുന്നു. ഈ ഒരു ഫിനോമിനനെ പറയുന്ന പേരാണ് എന്ത്, ഡിസ്പേർഷൻ എന്ന്. എന്തുകൊണ്ടാണ് ഡിസ്പേർഷൻ സംഭവിക്കുന്നത്, പല കളറും പല രീതിയിലാണ്, പല അളവിലാണ് റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾക്ക് ഈ വെള്ള വെളിച്ചം പല കളറുകളായി നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ പ്രിസം വെച്ചുള്ള എക്സ്പെരിമെൻറ്റിൻ്റെ എക്സ്പെരിമെൻറ്റ് നോട്ട്സാണ് എഴുതുന്നത്. ലക്ഷ്യം പ്രകാശം ഘടകവർണ്ണങ്ങളായി വിഭജിക്കുക. സാമഗ്രികൾ എന്താണ് വേണ്ടത്, കണ്ണാടി കഷ്ണം, പന്തിലൊട്ടിച്ചത്, പിന്നെ വേണ്ടത് ഒരു പ്രിസമാണ്. പ്രവർത്തനം എന്താണ്, പ്രിസം മേശപ്പുറത്ത് വയ്ക്കുക. കണ്ണാടി കഷ്ണം ഒട്ടിച്ച പന്ത് വെയിലത്ത് പിടിച്ച് പ്രകാശം ചുമരിലേക്ക് പതിപ്പിക്കുക. ആ കിരണപാതയിൽ ചുമരിനടുത്ത് പ്രിസം വയ്ക്കുക. പ്രിസത്തിൻ്റെ ചതുരാകൃതിയിലുള്ള ഒരു വശത്ത് ചരിഞ്ഞാണ് പ്രകാശം പതിക്കേണ്ടത്. നിരീക്ഷണം എന്തെഴുതാം, പല വർണ്ണങ്ങളും ചുമരിൽ തെളിഞ്ഞു കാണാം. നിഗമനം എന്താണ്, പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്നു. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്, പ്രകീർണനം സംഭവിക്കുന്നുണ്ട്. ധവളപ്രകാശത്തിൻ്റെ വിവിധ വർണ്ണങ്ങൾക്ക് വ്യത്യസ്ത അളവിൽ അപവർത്തനം സംഭവിക്കുന്നത് കൊണ്ടാണ് പ്രകീർണനം ഉണ്ടാകുന്നത്. എയിം ടു സീ ദ സ്പ്ലിറ്റിംഗ് ഓഫ് ലൈറ്റ് ഇൻ ടു ഇറ്റ്സ് കമ്പണൻറ്റ് കളേഴ്സ്. മെറ്റീരിയൽസ് റിക്വയർഡ് ഏതൊക്കെയാണ്, പ്രിസം, എ മിറർ അറ്റാച്ച്ഡ് ടു എ ബോൾ. പ്രൊസീജിയേഴ്സ് എന്താണ്, പ്ലേസ് ദ പ്രിസം ഓൺ ദ ടേബിൾ ഓർ ആസ് റിക്വയർഡ്. നിങ്ങൾ ടേബിളിൽമേയാണ് വെക്കുന്നതെങ്കിൽ അങ്ങനെ എഴുതുക, കയ്യിൽ പിടിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് പ്രൊസീജിയർ മാറ്റി എഴുതുക. ഹോൾഡ് ദ പ്ലെയിൻ മിറർ അപ് ടു സൺലൈറ്റ് ആൻഡ് റിഫ്ലക്ട് ദി ലൈറ്റ് ഓൺ ദ വാൾ.
Place the prism in the path of the reflected light near the wall. Light should fall obliquely on the rectangular face of the prism. Light emerges through the other rectangular face and falls on the wall. Okay. Next observation എന്താണ് നമുക്കിപ്പോൾ പല കളറ് നമ്മുടെ ചുമരിൻ്റെ മുകളിൽ വന്ന് വീഴുന്നത് കാണാമല്ലോ. ലൈറ്റ് ആ മിററിൽ തട്ടുന്നുണ്ട്. ആ മിററിൽ തട്ടിയ ലൈറ്റ് പ്രിസമിൽ ചെന്ന് തട്ടുന്നുണ്ട്. പ്രിസമിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? പ്രിസമിലേക്ക് വന്ന് തട്ടുന്നത് വെള്ള ലൈറ്റാണ്, വൈറ്റ് ലൈറ്റ് ആണെങ്കിൽ പുറത്തേക്ക് പോകുന്നത്. അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൻ്റെ പല കളറാണ് പുറത്തേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നത്? ചുമരിൻ്റെ മുകളിൽ പല കളറുകളും കാണാൻ സാധിക്കുന്നത്. കൺക്ലൂഷൻ എന്താ? When light is passed through a prism, it splits into component colors. The phenomenon of splitting up of white light into its component colors is called as dispersion. It occurs because different colors in white light undergo different extents of refraction. Pala colorukalum pala ലെവൽസിലാണ് റിഫ്രാക്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്ക് പല ലൈറ്റ്സും പല കളേഴ്സും കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് CD യൂസ് ചെയ്തിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ്. ലക്ഷ്യം, പ്രകാശത്തിൻ്റെ ഘടകവർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ വെള്ളനിറം ഉണ്ടാവുന്നു. സാമഗ്രികൾ എന്തൊക്കെയാണ്? ഉപയോഗശൂന്യമായ CD 7 തുല്യ ഭാഗങ്ങളായി നിറങ്ങൾ കൊടുത്തത്. ഒരു പെൻസിലും വേണം. പ്രവർത്തനം എന്തൊക്കെയാണ്? CD-യിലെ ദ്വാരത്തിൽ ഒരു പെൻസിൽ കടത്തി വെച്ച് CD വേഗത്തിൽ കറക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് പെൻസിൽ വെച്ച് കറക്കാം, അല്ലെങ്കിൽ സാർ പറഞ്ഞ പോലെ മോട്ടർ വെച്ച് കറക്കാം. ഓക്കെ. നിരീക്ഷണം എന്താണ്? വെള്ളനിറമായി ആ CD ഇപ്പോൾ നമുക്ക് കാണാം. നിഗമനം എന്താണ്? പ്രകാശത്തിലെ ഘടകവർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ അതിന് വെള്ളനിറം കിട്ടുന്നു. ന്യൂട്ടൺസ് കളർ ഡിസ്ക് എക്സ്പെരിമെന്റ് എയിം എന്താണ്? ടു ഫൈൻഡ് ഇഫ് ദ വൈറ്റ് ലൈറ്റ് ഈസ് ഫോം ബൈ കമ്പയറിംഗ് ദ കമ്പണൻറ് കളേഴ്സ്. മെറ്റീരിയൽസ് റിക്വയർഡ് എന്താണ്? ACD. യു മേ ഈദർ പെയിന്റ് ദ 7 കളേഴ്സ് ഓഫ് എ റെയിൻബോ ഓൺ ഇറ്റ് ഇൻ ഇറ്റ്സ് ഓർഡർ ഓഫ് പേസ് ദ കളേർഡ് പേപ്പേഴ്സ്. ഓക്കെ. ഒന്നുകിൽ നിങ്ങൾക്ക് 7 കളർ ആ CD മുകളിൽ കളർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു പേപ്പറിൽ നമ്മൾ കളർ ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ഒട്ടിക്കുക. പിന്നെ വേണ്ടത് എന്താണ്? പിന്നെ വേണ്ടത് പെൻസിലാണ്. എന്താണ് പ്രൊസീജിയർ? റൊട്ടേറ്റ് ദ ഡിസ്ക് ഫാസ്റ്റ് ഇൻസേർട്ടിങ് എ പെൻസിൽ ഇൻ ദ ഹോൾ ഓഫ് ദ CD. ആ CD ദ്വാരത്തിൻ്റെ ഉള്ളിൽ പെൻസിൽ ഇട്ടിട്ട് വേഗം കറക്കുക. ഒബ്സർവേഷൻ എന്താണ്? വി ക്യാൻ സീ ദ CD റൊട്ടേറ്റിംഗ് ഇൻ വൈറ്റ് കളർ. ഇപ്പോൾ വെള്ള നിറത്തിൽ നമുക്ക് ആ CD കറങ്ങുന്നത് കാണാം. കൺക്ലൂഷൻ, വെൻ ദ കമ്പണൻറ്റ് കളേഴ്സ് ഓഫ് ലൈറ്റ് കമ്പൈൻഡ് വൈറ്റ് ലൈറ്റ് ഈസ് ഒബ്ടെയിൻ. പല കളേഴ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? വെള്ള വെളിച്ചമാണ്. ഓക്കെ. ഇത് ജസ്റ്റ് നിങ്ങൾക്കൊരു എക്സാമ്പിൾ പോലെ കാണാം. കണ്ടോ, റെഡ് ലൈറ്റും ഗ്രീൻ ലൈറ്റും ബ്ലൂ ലൈറ്റും കൂടിയാണ് കമ്പൈൻ ചെയ്യുന്നത്. റെഡും ഗ്രീനും കൂടി കമ്പൈൻ ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഏത് കളറായി? യെല്ലോ ആണ് അല്ലേ. മഞ്ഞ കളർ കാണാം. റെഡും ബ്ലൂവും കൂടി കമ്പൈൻ ചെയ്യുന്ന അവിടുത്തെ മജന്ത കളറാണ്. ബ്ലൂവും ഗ്രീനും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ഏതാ വരുന്നത്? സിയാനാണ് വരുന്നത് അല്ലേ. ഇനി മൂന്ന് കളറും കൂടി ഒരുമിച്ച് വരുന്ന സ്ഥലത്ത് എന്താണ്? വൈറ്റ് ലൈറ്റ് ആണ്, വെള്ള വെളിച്ചമാണ്. കണ്ടോ, നമുക്ക് ആ പിക്ചർ നോക്കിയാൽ ക്ലിയർ ആയിട്ട് കാണാം. അപ്പം നിങ്ങൾ പല നിറങ്ങളും വെച്ച് സാർ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞിരുന്നു. അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ലെസ്സൻ്റെ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതും കൂടി നോട്ടിലേക്ക് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എല്ലാവരും അതും കൂടി പോയി കണ്ട് അതൊന്ന് നോട്ടിലേക്ക് എഴുതുക. ഓക്കെ. അപ്പോൾ ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് യു, സബ്സ്ക്രൈബ് യു, ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു.